ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സേമിയവും കിച്ചടിപ്പരുപ്പും ഉപയോഗിച്ച് ഒരു പായസം ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ ഒരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നീട് നൂറ് ഗ്രാം സേമിയ നമ്മൾ പരിപ്പ് എടുത്ത അതേ ബൗളിൽ തന്നെ ഒരു മുക്കാൽ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒരു ലിറ്റർ പാൽ പിന്നെ കുറച്ച് ഏലക്ക പിന്നെ എടുത്തിട്ടുള്ളത് മിൽക്ക് മേഡാണ് അതൊരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം അണ്ടിപ്പരിപ്പൊന്ന് ഏകദേശം വറവായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ എടുത്തു വെച്ച് സേമിയൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു നേരിയ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം അതിനുശേഷം എടുത്തു വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഈ പാലിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ഞാൻ ഈ പായസത്തിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് അല്പം കുറച്ചത് നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കായിട്ട് വേവിച്ച് വെച്ച കിച്ചടി പരിപ്പ് ചേർത്ത് കൊടുക്കാം കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് ഈ പരിപ്പ് നമുക്കിതിലേക്കായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പരിപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പരിപ്പും സേമിയവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം സേമിയ വെച്ച് പല രീതിയിലും നമ്മൾ പായസം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇനി ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല തിക്കായിട്ടുള്ളൊരു പായസമാണിത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് സേമിയവും പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ഇതൊരു ജസ്റ്റ് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വല്ലാതെ തിളപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്കായിട്ട് എടുത്ത് വെച്ച ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ ബായ് താങ്ക്